ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു മീഡിയ അക്കാഡമിയാണ് നമ്മൾ കണ്ടത്. ഇനിയും കുറേ വിശേഷങ്ങൾ പറയാനുണ്ട്. ഒരുപക്ഷെ ഈ ഒരു മീഡിയ അക്കാഡമിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ പോകുന്ന വലിയൊരു സിനിമയൊക്കെ ആയിരിക്കാം ഇനി ഭാവിയിൽ നമ്മളെ കൂടുതൽ പ്രചോദിതരാക്കാൻ പോകുന്നത്. അത്തരത്തിലുള്ള വിശേഷങ്ങൾ, കൂടാതെ വാഹന വിശേഷങ്ങൾ, അങ്ങനെ പല വിശേഷങ്ങളുമായിട്ട് നമ്മുടെ അടുത്ത എപ്പിസോഡ് ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെയും സന്തോഷ് ജോർജ് കുളങ്ങരയുടെയും സംസാരത്തിലേക്ക് സ്വാഗതം. അത് എഡിറ്റ് റൂമാണല്ലേ? എഡിറ്റ്, ആ എഡിറ്റൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലം. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ പോലെ ഈ സിനിമയുടെ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഒക്കെ തന്നെയാണ് പഠിപ്പിക്കുന്നത്? ആണോ? FCP ഉണ്ട്, പ്രീമിയർ പ്രോ ഉണ്ട്, ആവിഡ്, ഇങ്ങനെ മിക്കവാറും എല്ലാ സോഫ്റ്റ്വെയറുകളും നമ്മൾ പരീക്ഷിക്കും. അപ്പോൾ സന്തോഷം, ഒരിക്കൽ ഇത് ഇതിൻ്റെ പണി തുടങ്ങുന്ന സമയത്ത് എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, ഇതൊരു ഫിലിം സ്റ്റുഡിയോയുടെ ഒരു സാധ്യത കൂടി നോക്കുന്നുണ്ട്. ഒരു സംവിധായകനും ക്യാമറമാനും ആക്ടേഴ്സും കൂടി ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ടൈറ്റാനിക് ഷൂട്ട് ചെയ്ത് പുറത്തിറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഒരു സംഭവം മനസ്സിൽ കാണുന്നുണ്ടെന്ന്. അത് അതെന്താണ് ഇപ്പം അതിൻ്റെ ഒരു അവസ്ഥ? അതെൻ്റെ മനസ്സിലുണ്ട്, ഉണ്ട് ഉണ്ട്. അതിനുള്ള ഒരു ഫെസിലിറ്റി തന്നെയാണ് നമ്മൾ വെച്ച് ഇപ്പം ആ കോമ്പോസിറ്റിങ്ങിനുള്ള ഗ്രീൻ മാറ്റ് സ്റ്റുഡിയോയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു പർപ്പസും അതാ. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഉള്ളൊരാഗ്രഹം ഇതാണ്, ഈ വിഷ്വൽ എഫക്ട്സ് എല്ലാം പരമാവധി ഉപയോഗപ്പെടുത്തുന്ന ഒരു പ്രൊഡക്ഷൻ നമ്മൾ തന്നെ നടത്തുക ഇവിടെ വെച്ച്. എന്നിട്ട് ഈ സാധനം പുറത്തിറങ്ങുമ്പോഴാണല്ലോ നമ്മൾ ഈ പരസ്യം ചെയ്യുന്നേക്കാൾ എഫക്റ്റീവ്. ഇപ്പൊ ബാഹുബലി പോലൊരു സിനിമ വരുന്നുണ്ട്, അയാളെടുത്തല്ലോ. എന്റെ പട്ടി എടുക്കുന്നുണ്ടോ? അതൊന്നല്ല, നിങ്ങൾ എടുക്കും എടുക്കും, ഏതാണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പം. അപ്പൊ ഈ ബാഹുബലി പോലുള്ള ഒരു സിനിമ എടുത്ത സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ ആ സ്റ്റുഡിയോയ്ക്ക് ക്രെഡിബിലിറ്റി കൂടും. അതല്ലാതെ ബ്രോഷർ അടിച്ചിറക്കിയാൽ ക്രെഡിബിലിറ്റി ഉണ്ടാവില്ല. ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് എന്തിറക്കാൻ കഴിയും എന്ന് കാണിക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഇവിടെ ഉണ്ടാകണം എന്നുള്ള എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാനത് വേറെ ആരെങ്കിലും വിളിച്ചിട്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്തോ എന്ന് പറയുന്നതിന് പകരം നമ്മുടെ ഓൺ പ്രൊഡക്ഷനിലൊരു സാധനം, അത് വലിയ ബിഗ് ബഡ്ജറ്റ് എന്നുള്ളതല്ല, ഇതിന്റെ സാധ്യതകൾ മുഴുവൻ റിവീൽ ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ, മനസ്സിലായില്ലേ? AR VR ടെക്നോളജിയും ഈ കോമ്പോസിറ്റിങ്ങിന്റെ, അതായത് ഇന്ന് നിങ്ങൾ കാണുന്ന സ്പെഷ്യൽ എഫക്ട്സ് മുഴുവൻ ഒരുതരം കോമ്പോസിറ്റിംഗ് ആണ്. ഈ കോമ്പോസിറ്റിംഗ് എന്ന് പറയുന്നത് ഒന്നിനെ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്നത്, അതിന്റെ ഡയമെൻഷൻസ് മാറ്റി ഷൂട്ട് ചെയ്ത് അതിനെ ഒരു ഇല്യൂഷനാണ് സത്യത്തിലെല്ലാം ഉണ്ടാക്കുന്നത്. ഇപ്പൊ ബാഹുബലി ആണെങ്കിലും അവതാർ ആണെങ്കിലും ഈവൻ ടൈറ്റാനിക്കിന്റെ പോലും വലിയൊരു ഭാഗം ഒരു കാലത്ത് ചെയ്തതും ഒക്കെ നമ്മൾ ഇമ്പോസിബിൾ എന്ന് കരുതുന്ന പല സാധനങ്ങളെയും റിയലൈസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റുഡിയോ. അപ്പൊ ഇതിന് നമ്മളിപ്പോ 1000 ഏക്കർ സ്ഥലമുള്ള സ്റ്റുഡിയോ ഫ്ലോറിന്റെ ആവശ്യമില്ല. ഇന്ന് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ചന്ദ്രയാൻ എന്ന് പറഞ്ഞ ഫിലിം ചെയ്യുന്നത് എൻ്റെ ഒരു ഒരു മിനിമം ഫെസിലിറ്റി വെച്ചിട്ടാണ് വന്ന്. പക്ഷെ അത് ISRO വന്ന് കണ്ടിട്ട് അവർക്ക് ഇത് നമ്മൾ പെർമിഷൻ എപ്പോഴാണ് കൊടുത്തത് എന്നുള്ള ഈ അവരുടെ സംശയം. അപ്പൊ ഞാൻ പറഞ്ഞത് സി, നമുക്ക് നല്ല ക്രിയേറ്റീവായ ടെക്നീഷ്യന്മാരുണ്ടാവുക എന്നുള്ളതും എക്യുപ്മെന്റ്സ് ഉണ്ടാവുക എന്നുള്ളതേ ഉള്ളൂ കാര്യം. അപ്പൊ അങ്ങനെ ഒരു സാധനം ചെയ്തുകൊണ്ട് വേണം ലോഞ്ച് ചെയ്യാൻ എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. അപ്പോൾ അത് തീർച്ചയായിട്ടും ഗംഭീര ഒരു സംഭവമാകട്ടെ. കാരണം വെച്ചാൽ ഈ പറഞ്ഞ പോലെ കേരളത്തിലെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ അങ്ങനെ അതിഭയങ്കരമായിട്ട് ഇത്തരം സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയ സിനിമകൾ കുറവാണ് അല്ലേ? കുറവാണ്. പക്ഷേ ഇനി വരും. ഇനി എന്ന് പറഞ്ഞാൽ ഈ മലയാള സിനിമ മലയാളം മാത്രം വർത്താനം പറയണമെന്ന് ഇനി നിർബന്ധമില്ല. ഇല്ല, മനസ്സിലായില്ലേ? ഇപ്പോൾ മലയാളത്തിൽ ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവാത്ത ആളുകളല്ല പുതിയ തലമുറയൊന്നും. കേരളത്തിൽ നിന്ന് ഇംഗ്ലീഷ് സിനിമകൾ പോലും ഇനി ഉണ്ടായിക്കൂടായില്ല, മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇപ്പൊ ഹോളിവുഡ് സിനിമ എവിടുന്ന് വേണേലും ഇറങ്ങാൻ പോലെ. അതെ, ഹോളിവുഡ് സിനിമ ശരിക്കും UK എന്ന് പറയുന്നുണ്ട്, ഓസ്ട്രേലിയ. അതിപ്പോ ഹോളിവുഡിൽ നിന്ന് അല്ലെങ്കിൽ ലോസാഞ്ചലസിൽ നിന്ന് ഇറങ്ങാനുള്ള വാശി പിടിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ കഴിഞ്ഞു. അപ്പൊ നമ്മുടെ മിടുക്കന്മാരായ ടെക്നീഷ്യന്മാരും, അപ്പൊ ഞാൻ ഈ അക്കാഡമിയും കൂടെ തുടങ്ങാനുള്ള കാരണം ഈ പറഞ്ഞ ടെലിവിഷനും ഈ പറഞ്ഞ മീഡിയ ഓഡിയോ വിഷ്വൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് തുടങ്ങിയെന്നേ ഉള്ളൂ. അത് നമുക്ക് ഉറപ്പുള്ള ഒരു മേഖലയിൽ നമ്മൾ പരിശീലിച്ച് തുടങ്ങുക. അടുത്ത ഘട്ടത്തിൽ സിനിമയിലേക്ക് തന്നെ കടക്കണം. ഈ സിനിമയിൽ കടക്കുമ്പോൾ ഈ പരിശീലനം പൂർത്തിയാകുന്നതോടുകൂടി നമുക്ക് ഓരോ ബാച്ചും കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് ഏറ്റവും ക്രീമായിട്ടുള്ള പിള്ളേരെ കയ്യിലേക്ക് കിട്ടും. അതാണ് ഇതിന്റെ രഹസ്യം, ഇതിന്റെ പിന്നിലെ ഉദ്ദേശശുദ്ധി. ആരും കേൾക്കുന്നൊന്നുമില്ല. അപ്പൊ എന്തായാലും അത് ഗംഭീരമാണ്. നമുക്ക് കാക്കനാട് നിന്നും ഒരു ഹോളിവുഡ് ഫിലിം വരട്ടെ. അല്ല, ഞാൻ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുമല്ലോ കേട്ടോ. അല്ല, അതൊക്കെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന ചെറിയ ആഗ്രഹങ്ങളാണ്. ഞാൻ ചെയ്യൂ എന്നുള്ളതല്ല, ഇവിടെ നിന്ന് നമുക്ക് അത്തരം സാധനങ്ങൾ എടുക്കുന്ന ആളുകളെ കണ്ടെത്താൻ പറ്റണം. പിള്ളേർ വരട്ടെ, അടുത്ത ജനറേഷൻ വരട്ടെ, അവർക്കുള്ള ഫെസിലിറ്റികൾ നമ്മൾ കൊടുക്കുക, അവരെ നമ്മൾ ട്രെയിൻ ചെയ്യുക, അവരെ എക്യുപ്ഡ് ആക്കുക. അപ്പൊ നമ്മുടെ ഇനിയിപ്പോ നമ്മൾ അന്ന് ഷൂട്ട് ചെയ്ത നമ്മുടെ ആ റിസോർട്ട് ഉണ്ടല്ലോ, അല്ല പൈതൃക ഗ്രാമം, അതൊക്കെ നമ്മൾ മനസ്സിൽ കണ്ട ഒരു സംഭവമാണല്ലോ, ആ ഒരു ഐലൻഡ് വൈക്കത്തിനടുത്ത്, അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? അത് എന്റെ അടുത്ത് കുറെ പേര് പിന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, അവിടെ ഒരു കല്യാണം നടത്താൻ പറ്റുമോ അത് എന്നൊക്കെ. ഞാൻ പറഞ്ഞത് കല്യാണം വേണേ നടത്താം. നടത്താം? ആ ആ ആ കൊടുത്തു തുടങ്ങി അങ്ങനെ. ആ അത് നടത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതൊരു
ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു പൈതൃക ഗ്രാമമായിട്ട് ആരംഭിക്കാൻ എൻ്റെ കുറച്ചുകൂടെ സമയവും ശ്രദ്ധയും ആവശ്യമാണെന്ന് വരുന്നത് കൊണ്ടാണ് ഇച്ചിരി ഡിലേ ആവുന്നത്. അതായത് ഞാൻ പറഞ്ഞില്ലേ അന്ന് ഒരു കേരളത്തിൻ്റെ ഒരു 150 വർഷം മുമ്പത്തെ ഒരു ജീവിതവും ഇതൊക്കെ അവതരിപ്പിക്കുന്ന ഒരു ഗ്രാമമായിട്ട് അതിനെ മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പോയി നിന്ന് കുറച്ച് യുദ്ധമൊക്കെ ചെയ്യേണ്ടി വരും. അതാണല്ലോ അവിടെ ജീവിതം, നമ്മുടെ ജീവിതം അതാണല്ലോ. അപ്പം ഇപ്പം യുദ്ധം ചെയ്യാൻ നമുക്ക് നേരെ ഇല്ലാത്തതുകൊണ്ട് സഫാരിയിലെ യുദ്ധം കഴിഞ്ഞിട്ട് വേണമല്ലോ. അതെ, സഫാരി എങ്ങനെ പോകുന്നു, എങ്ങനെ ഗംഭീരമായിട്ട് പോകുന്നു സഫാരി? ഞങ്ങൾക്ക് അവിടെ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ അത് നാട്ടുകാരാണ് പറയേണ്ടത് എങ്ങനെ പോകുന്നു. എന്ന് അതിൽ പരസ്യം വന്നു തുടങ്ങും, നമുക്ക് പരസ്യം കാണാൻ സാധ്യത വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മളെല്ലാ ചാനലിലും പരസ്യം കാണുന്നു, നിങ്ങൾ മാത്രം പരസ്യം കൊടുക്കാതെ മൂരാഴ്ചയായിട്ട് തുടരരുത്. ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തേണ്ടി വരും. ആണോ, തുടർന്നും ആണോ പരസ്യം കാണാതെ എൻ്റെ കണ്ണടയോ? കണ്ണടയോ ആണോ? നിങ്ങളുടെ പരസ്യ വിരോധിയായ എൻ്റെ രഹസ്യം എന്താണ്? അതായത് ഞാൻ ഈ പരസ്യം ആദ്യകാലത്ത് ടെലിവിഷനിൽ ഇറങ്ങുമ്പോൾ ഈ പരസ്യം ദൂരദർശനിൽ അറിയാമല്ലോ, സ്പോൺസേർഡ് പരിപാടികളാണ് കിട്ടുള്ളൂ. അന്ന് എൻ്റെ ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ദൂരദർശനിൽ ടെലികാസ്റ്റ് ചെയ്തത് സമയം എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. അതിന് ഞാൻ മുടക്കിയത് 40,000 രൂപ. ഞാൻ മുടക്കിയതല്ല, ശരിക്കും ഫാദറാണ് ആ കാശ് എനിക്ക് വായ്പ തന്നെ. പിന്നീട് എനിക്ക് 5 പൈസ ഫാദറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാതായതിൻ്റെ കാരണം ആ പരിപാടി ആണോ വെച്ചാൽ, ഇതെന്ന് പറയുമ്പോൾ തന്നെ പുള്ളി പറയും നീ മറ്റേ കാശും കൊണ്ടുപോകാൻ പറയാം. ആദ്യം 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 ചോദിക്കല്ലേ, പിന്നെ ആ വഴിക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ടെലികാസ്റ്റ് ചെയ്തു, അതിൽ നിറയെ പരസ്യം കയറിപ്പോയി, ഏതാണ്ട് 80,000 രൂപയുടെ പരസ്യം കയറിപ്പോയി, 40,000 രൂപ മുടക്കിയെങ്കിലും. പക്ഷേ സുന്ദരം എന്ന് പറയുന്ന ഒരാളായിരുന്നു അതിൻ്റെ പരസ്യ ഏജൻസി അത് പരസ്യമൊക്കെ തന്നത്, ഒരു ഏജൻറ്റുമാരാണ് തിരുവനന്തപുരത്ത് കുറേ ആൾ. ഇയാൾ ഒരൊറ്റ പോക്ക് പോയി കഴിഞ്ഞിട്ട് ഇയാളുടെ ഓഫീസിൽ ഒരു 3 കൊല്ലം ഞാൻ കയറി ഇറങ്ങി പൈസ മേടിക്കാൻ, 5 പൈസ എനിക്ക് കിട്ടിയില്ല. പിന്നീട് ഇല്ല, അയാൾ തമിഴ്നാട്ടിൽ തമിഴനായിരുന്നു, അയാൾ പിന്നെ അത് പൂട്ടി പോയി എന്നൊക്കെ കേട്ടു. കേസ് വഴി അയാൾ ചെക്ക് തന്നു മടങ്ങി. പിന്നെ ഞാൻ ചിത്രപുരത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞ കുറച്ച് പരിപാടി, പിന്നെ ഫണ്ടഡ് പ്രോഗ്രാമാണ് കുറച്ച് കാലം ചെയ്തത്, 20,000 രൂപ കിട്ടുമായിരുന്നു ഒരു എപ്പിസോഡിന്. അങ്ങനെ ഒരു പരിപാടി ഒരു കാലം ഉണ്ടായിരുന്നു ദൂരദർശനില്, ഒരു എപ്പിസോഡ് കൊണ്ടേ കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എടുക്കുക, അത് 20,000 രൂപ കിട്ടും. അത് വെച്ച് കുറേ കാലങ്ങൾ അങ്ങ് കൂടി. പിന്നീട് ഞാൻ വീണ്ടും സ്പോൺസർ പരിപാടി തുടങ്ങി ദൂരദർശനില്. ആ സമയത്ത് ചിത്രപുരത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞൊരു സീരീസാണ്, അത് ശരിക്കും പറഞ്ഞാൽ ഒരു കാർഷിക പരിപാടിയുടെ സ്ലോട്ടാണ്, പക്ഷെ ഞാനതിനെ അങ്ങ് ഫിക്ഷനാക്കി. വയലിൽ പണിയെടുക്കുക, അതിനിടയ്ക്ക് പ്രേമിക്കുക, അപ്പോൾ കൃഷിയിലൂടെ നമ്മളങ്ങനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. അപ്പൊ കാർഷിക പരിപാടിക്കകത്ത് അപ്പൊ ആ പരിപാടിയുടെയും സൺ കമ്മ്യൂണിക്കേഷൻസ് പറയുന്ന ഒരു കക്ഷിയായിരുന്നു അതിന്റെ പരസ്യ ഏജൻസി. അവരും ഈ പറഞ്ഞ പോലെ തന്നെ അപ്രൂവൽ കിട്ടുമ്പോഴേ റെഡിയാ, ഇത്ര രൂപയുടെ പരസ്യം ഞങ്ങൾ തന്നോളാം, നിങ്ങൾ പ്രൊഡക്ഷൻ നടത്തിക്കോ. അവര് പരസ്യം ഇടുന്നു, ടെലികാസ്റ്റ് ചെയ്യുന്നു. അത് ഈ പറഞ്ഞ പോലെ തന്നെ 80,000 രൂപ, അന്നത്തെ കാലമാണെന്ന് ഓർക്കണം, 93, 94, 95 ഒക്കെ കാലോ, 80,000 രൂപ എനിക്ക് കിട്ടാറുണ്ട്. കുറേശ്ശെ കുറേശ്ശെ വല്ലതും തരും, പക്ഷെ അതിൻ്റെ പകുതിയിലേറെയായിട്ട് ഈ ആശാനും എന്നെ പറ്റിച്ചു. ചന്തുവിൻ്റെ ജീവിതം പിന്നെയും ബാക്കി. 94 ഞാൻ മാധ്യമങ്ങളൊക്കെ ജോയിൻ ചെയ്ത സമയത്തൊക്കെ എനിക്ക് 750 രൂപ ശമ്പളമുള്ളൂ. അന്ന് നിങ്ങൾ 10 ലക്ഷം രൂപ അതന്നെ പറഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിന്നീട് എനിക്ക് പരസ്യം എന്ന് പറയുന്ന സംവിധാനത്തോടെ വിശ്വാസം ഇല്ലാതായി. അങ്ങനെയാണ് സംഭവിച്ചല്ലേ. അതായത് ഈ പരസ്യത്തിനൊന്നും കാശ് കിട്ടാൻ പോകുന്നില്ല, പരസ്യം ഇടാന്നുള്ളതല്ലാതെ ഇവരുടെ പുറകെ നടന്ന് നമ്മൾ മടുക്കുകയല്ലാതെ വേറെ കാര്യമില്ലെന്ന് വെച്ചാൽ അത് കുറേയൊക്കെ സത്യമാണ്. പല ചാനലുകളിലെയും കിട്ടാക്കടം വലിയ തോതിലുണ്ട്, മനസ്സിലായില്ലേ. ഞാൻ ഈ കഷ്ടപ്പെട്ട് ഇതെല്ലാം ചെയ്ത് ഫ്രീ ആയിട്ട് പരസ്യം കൊടുത്ത് ആ പേരുദോഷം മേടിച്ച് നാട്ടുകാരുടെ ആ പ്രാക്കും കേട്ടിട്ട് 5 പൈസ തിരിച്ച് കിട്ടുന്നില്ല എൻ്റെ ഈ പണിക്ക്. അപ്പൊ ഞാൻ ആദ്യം തീരുമാനിച്ച് പരസ്യം ഇടണ്ട, അല്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അപ്പം നമ്മുടെ പ്രോഡക്റ്റ് തന്നെ വിറ്റ് അങ്ങ് ജീവിക്കാൻ തീരുമാനിച്ച്. പക്ഷെ അത് യെസ്, പിന്നെ രണ്ട് രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ഇപ്പൊ ബൈജുൻ്റെ ഒരു 50,000 രൂപയുണ്ട്, ഒരു യാത്ര ചെയ്യേ പറ്റൂ എന്നുണ്ടെങ്കിൽ 50,000 രൂപയ്ക്കുള്ള യാത്ര ചെയ്യില്ലേ? അങ്ങനെയാണ് നമ്മൾ ചെയ്തു തുടങ്ങിയത്. അപ്പൊ അതുപോലെ തന്നെയാ ചാനലിൽ ഞാൻ നടത്തുന്നത്. എൻ്റെ കയ്യിൽ ഇത്രേ പൈസയേ ഉള്ളൂ ഈ മാസം, അതിനുള്ള പ്രോഗ്രാം ചെയ്യും, അതിന് പറ്റുന്ന രീതിയിൽ പ്രോഗ്രാമിനെ ഞാൻ രൂപാന്തരപ്പെടുത്തും, മനസ്സിലായില്ലേ. ഇപ്പോ ഞാൻ റിയാലിറ്റി ഷോ ചെയ്യണ്ടെന്ന് വെച്ചാ പോരെ, ഞാൻ ആ 150 ആർട്ടിസ്റ്റുകളെ വെച്ചുള്ള പരിപാടി ചെയ്യണ്ടെന്ന് വെച്ചാ പോരെ. അങ്ങനെയാണ് ഞാൻ ചരിത്രത്തിലൂടെ പോലുള്ള ഒറ്റയാളെ ഇരുത്തി അരമണിക്കൂർ കഥ പറയിക്കുന്ന, അരമണിക്കൂറിന്റെ പല എപ്പിസോഡുകൾ ചെയ്യുന്ന പരിപാടികളെ ഞാൻ ഡിസൈൻ ചെയ്തത്.
ഞാൻ അന്ന് 10 കൊല്ലം മുമ്പ് ഡിസൈൻ ചെയ്ത പ്രോഗ്രാമുകളുടെ പാറ്റേണല്ല ഇന്ന് സോഷ്യൽ മീഡിയയിലെ മിക്കവാറും പരിപാടികൾ. ചിന്തിച്ചു നോക്കിയേ, ട്രാവലോഗ്, സ്വന്തം കഥ പറയുന്ന പരിപാടികൾ, സിനിമയുടെ കഥ പറയുന്ന പരിപാടികൾ, സഫാരി 11 കൊല്ലം മുമ്പ് തുടങ്ങിയ പരിപാടികളാണ് ഇന്ന് സോഷ്യൽ മീഡിയ ട്രെൻഡായി മാറി എല്ലാ പരിപാടിയും. അല്ലാതെ പ്രഖ്യാപിത ചാനലുകളിലെ പരിപാടികളല്ല ഒന്നും വന്നത്. കാരണം ഇതെല്ലാം ഹിറ്റായി, ജനങ്ങൾ സിമ്പിളുമാണ്, സിമ്പിളുമാണ്, വളരെ ഇതെല്ലാം സിമ്പിളാണ്, ചെലവ് കുറവാണ്, ചെലവ് കുറവാണ്. ഇതാണ് സഫാരിയുടെ ഫോർമുല, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ വലിയ ടെക്നിക്കൊന്നും ഇല്ല ഇതിനകത്ത്. അതെ, പരസ്യം നമ്മൾ പ്രതീക്ഷിക്കണ്ട കേട്ടോ. ആരും പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് സന്തോഷം നടത്തിക്കൊണ്ട് പോകുന്നത്. ഇതെല്ലാം ഇതിപ്പോ നമ്മുടെ ചോദിക്കല്ലോ, കാരണം സന്തോഷമുള്ള പരിചയം ഉള്ളതുകൊണ്ട്. പരസ്യം കൊതിച്ചാരും സഫാരിയിലേക്ക് വരണ്ട, രഹസ്യം കൊതിച്ച് വന്നാൽ മതി. പിന്നെ മറ്റ് സംഭവിച്ച നമ്മളെല്ലാവരും പഠിച്ചു വളർന്ന ലേബർ ഇന്ത്യ എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണം, അതാണ് സന്തോഷിന്റെ മെയിൻ എന്താണത്, ബ്രെഡ് ആൻഡ് ബട്ടർ അല്ലേ. അങ്ങനെ പോകുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് ഈ ഓൺലൈനിലൊക്കെയുള്ള പഠിപ്പിക്കൽ പരിപാടിയൊക്കെ ഉള്ളപ്പോൾ ഈ പ്രിന്റ് മീഡിയ, ഇപ്പം ഞാൻ തന്നെ ഒരു മാഗസിൻ ഉണ്ടായിരുന്നു, നിങ്ങൾ നിർത്തിയിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. അങ്ങനെയുള്ളപ്പോൾ ഇത് ഈ പ്രിന്റ് എങ്ങനെ പോകുന്നു സന്തോഷിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ, കുട്ടികൾ അത് വായിച്ച് പഠിക്കുന്ന ഒരു അവസ്ഥ ഇപ്പോഴും ഉണ്ടോ? പാഠപുസ്തകം വായിച്ചല്ലേ ഇപ്പോഴും പഠിക്കുന്നത് പിള്ളേർ? ആ അത് ശരിയല്ലേ. പബ്ലിഷിംഗ് ഇൻഡസ്ട്രി അടച്ചുപൂട്ടി എന്ന് പറയാവുന്നത് അത്ര ദുർബലമായ പ്രസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ശരി. അപ്പം ഞാൻ മാഗസിൻ പൂട്ടി, നിങ്ങൾ അങ്ങനെയാണല്ലോ പറയുന്നത്, നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന മാഗസിനാണ്. നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോയി അല്ല, സോഷ്യൽ മീഡിയയിലേക്കും ലോകത്തിൻ്റെ സുഖലോലുപതയിലേക്കും നിങ്ങൾ ഇറങ്ങി. ഗൂഗിളിട്ട് ഇറങ്ങിയില്ല അല്ല. ഞാൻ കണ്ടൊരു കാര്യം വെച്ചാൽ, ഇപ്പം ഞാൻ നടത്തിയിരുന്ന ഓട്ടോമൊബൈൽ മാഗസിൻ അല്ല ഇതിൻ്റെ ഒരു പ്രശ്നം. കണ്ടന്റ് ബേസ്ഡ് ആണ് ഇതൊക്കെ. ഇപ്പോൾ ഒരു ഓട്ടോമൊബൈൽ മാസികയുടെ ആവശ്യമില്ല, ഓട്ടോമൊബൈൽ നിങ്ങൾ വീഡിയോ ആയിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നേഴ്സറി ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ 1-ാം ക്ലാസ്സിൽ 2-ാം ക്ലാസ്സിൽ 3-ാം ക്ലാസ്സിൽ 4-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് എഴുതി പഠിക്കേണ്ടതും വരച്ച് പഠിക്കേണ്ടതും കളർ ചെയ്ത് പഠിക്കേണ്ടതും ആവർത്തിച്ച് ചെയ്യേണ്ടതും അങ്ങനെ പല കാര്യങ്ങൾക്കും നമുക്ക് സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റ് ഇല്ലാതെ തന്നെ ചെയ്യിക്കാനും അവരുടെ പഠനവും വായന എന്ന് പറയുന്ന ഒരു ശീലവും ഒക്കെ വളർത്തുന്നതിനും ഒക്കെ ഈ പ്രിന്റ് ഇപ്പോഴും പ്രസക്തമാണ്. എന്നതുകൊണ്ട് എക്കാലവും പ്രിന്റ് ആയിരിക്കും ഈ മേഖല എന്നും അർത്ഥമില്ല. നമുക്കും ഡിജിറ്റൽ വേർഷനും ആ ഡിവിഷനും ഉണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പലരും ബൈജൂസ് ഒക്കെ ഇങ്ങനെ കയറി വന്ന ആ കാലത്ത് എൻ്റെ അടുത്ത് പലരും കുറ്റപ്പെടുത്തിയിട്ട് വരെയുണ്ട്. എൻ്റെ നിങ്ങൾ ലേബറിൻ്റെ ആയിരുന്നില്ലേ പണ്ടേ ഇതിലേക്ക് തിരിയണേ, ലേബറിൻ്റെ തിരിഞ്ഞതായിരുന്നു 92 ഞങ്ങൾ തുടങ്ങിയത് അടിവ്, പക്ഷെ അന്ന് പൊട്ടിപ്പോയി. കാരണം അന്ന് ഇന്റർനെറ്റിന് സ്പീഡില്ല, ഇത് കാണാനുള്ള സൗകര്യം ഇല്ല. ഞങ്ങൾക്ക് അന്ന് 40 പേരുള്ളൊരു ടീം ഉണ്ടായിരുന്നു അവിടെ. ആ സോഫ്റ്റ്വെയർ ലബോറട്ടറീസ് എന്ന് പറഞ്ഞിട്ട് ലേബറിൻ്റെ സോഫ്റ്റ്വെയർ ലബോറട്ടറി എന്ന് പറഞ്ഞ സ്ഥാപനം തന്നെ നമ്മൾ ആരംഭിച്ചതാണ്. അവിടെ മുഴുവൻ ഇതിനെ ഡിജിറ്റൽ വേർഷൻ ആക്കുകയായിരുന്നു. അങ്കിൾ പ്രൊഫസർ എന്നൊക്കെ പറഞ്ഞിട്ട് പല പ്രോഡക്ട്സുകൾ നമ്മൾ ഇറക്കി. അപ്പം അന്നത് കുറേ ഓടി, പക്ഷേ വേണ്ടത്ര വിജയിച്ചില്ല. കാരണം നമ്മൾ ഈ ചെയ്യുന്ന പല കാര്യങ്ങളും ഞാൻ തന്നെ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത് ഒരു 15 കൊല്ലം മുമ്പേ ആയിരിക്കും അല്ല ഈ ചെയ്യുന്നത്, മനസ്സിലായില്ലേ. ഈ ഒരു കാര്യവും സമയത്തിന് മുമ്പേ ചെയ്ത ആളാവില്ല, കൃത്യസമയത്ത് ചെയ്യണം. പക്ഷേ എന്താ സന്തോഷം ലോകത്ത് പല സ്ഥലത്തും കണ്ടപ്പോൾ അത് വേഗം കൊണ്ടുവന്ന് ഇവിടെ നമുക്ക് ഈ എല്ലാവരും ചെയ്യുന്ന ചെയ്യാൻ താല്പര്യമില്ല, അതാണ് പ്രശ്നം. എല്ലാവരും ചെയ്യുന്ന ഒരു സാധനം ഞാനും ചെയ്യുന്നതിന് അർത്ഥം എന്നുള്ളതാണ് എൻ്റെ എപ്പോഴും ഉള്ള പോളിസി. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്നതിൽ എനിക്ക് വിരോധമില്ല, പക്ഷെ മറ്റൊരാൾ ചെയ്യുന്ന കാര്യം എനിക്ക് ചെയ്യാൻ വലിയ വിരോധമുണ്ട്. അപ്പം അന്ന് ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചു ബൈജൂസിന് പകരം നിങ്ങളല്ലേ ചെയ്യേണ്ടിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ അതിലേക്ക് ചെയ്യാത്തതിൻ്റെ കാര്യം ബൈജൂസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആപ്പ് പോലെ എനിക്കെടുത്ത് ചാടി ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ നിലവിലൊരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നു, അവിടെ നിരവധി ആളുകൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു സിസ്റ്റമുണ്ട്, അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് ടീമുണ്ട്, സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ഈ ഒരു വലിയ സംവിധാനത്തേക്ക് ഞാൻ പൂർണ്ണമായിട്ട് ഷിഫ്റ്റ് ചെയ്താൽ അത് വലിയൊരു വെല്ലുവിളിയാണ്. അതിപ്പോഴും തെളിയിച്ചിട്ടില്ല ആ സസ്റ്റൈനബിൾ ആവുന്നു. ആ ഭീതി ഇപ്പം എന്തായി? ശരിയാണ്, കാണാനില്ല. ഞാൻ പറഞ്ഞത് നമ്മൾ എടുത്തു ചാടലല്ല പലപ്പോഴും വലിയ തിരിച്ചുപോക്ക് എന്തായാലും പറ്റിയില്ല. ആ പിന്നെ തീർന്നു, അങ്ങനെ എടുത്തു ചാടിയിരുന്നെങ്കിൽ, കാരണം അല്ലെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ ഷെയർ വിറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് ഞാൻ പയ്യെ എക്സിറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. എനിക്കത് താല്പര്യമില്ലായിരുന്നത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഈ എഡ്യൂക്കേഷൻ മേഖലയിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ ഉടനെ താല്പര്യമില്ലായിരുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിലൊരു തീരുമാനമാവട്ടെ, ഇപ്പം ഈ രംഗത്തിറങ്ങിയ കളിയൊക്കെ എവിടം വരെ എത്തും അറിഞ്ഞിട്ട് മതിയല്ലോ. അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്തപ്പം മനസ്സിലായി ഞാൻ അന്ന് ഇറങ്ങായിരുന്നു ബുദ്ധിയായിരുന്നു എന്ന് മനസ്സിലായി. എന്നാൽ ഇറങ്ങേണ്ട സമയം വരികയും അതിന് കൃത്യമായ ഒരു കോമ്പിനേഷൻ, ഒരു കമ്പോണൻസ് എല്ലാം കൃത്യമാവുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിലേക്ക് ഇറങ്ങാൻ നമ്മൾ റെഡിയാണ്. ഇപ്പം നമ്മൾ വിഷ്വൽ മീഡിയയിലാണല്ലോ പ്രവർത്തിക്കുന്നത്, നമ്മൾ ഇതുപോലെ തന്നെ അക്കാഡമി നടത്തുന്നു, ഇവിടെ മിടുക്കന്മാരായി പിള്ളേരുണ്ട്, ഇവരിൽ നിന്ന് ആളെ എടുത്ത് നമുക്ക് എപ്പോൾ വേണേലും ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഒരു സംവിധാനം കൂടി ഒരുക്കി നിർത്തുന്നത്. അപ്പം ഇനി അങ്ങോട്ട് നടക്കാമല്ലേ. അപ്പം ഇതിനെല്ലാം കാരണക്കാരനായ ശ്രീ ജോർജ് കുളങ്ങര എന്ത് പറയുന്നു? ജോർജ് കുളങ്ങര
അദ്ദേഹത്തിന്റെ ജീവിതം ഇങ്ങനെ ആസ്വദിച്ച് നടക്കുന്നു. ഇഷ്ടമുള്ള പണിയും പറഞ്ഞിട്ടുണ്ട്, സന്തോഷിന്റെ അനിയനാണെന്ന് തോന്നുന്നു ഇപ്പോഴും. സന്തോഷിന്റെ അച്ഛനെ കണ്ട, ശ്രീ ജോർജ് കുളങ്ങര കണ്ട അല്ലേ? അതെ, ഇപ്പോഴും അങ്ങനെ തന്നെ. ശരിക്കും അങ്ങനെയാ, എന്റെ ഒരു അനിയനായിട്ട് വരും. മറ്റൊരു രഹസ്യം കൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഇടയ്ക്ക് എന്തോ ഒരു വൃദ്ധസദനം പോലെ പരിപാടി, അത് കുറെ വർഷങ്ങളായതാ ഇപ്പോഴുണ്ട്. പിന്നെ വീട്ടിൽ വന്നപ്പം കക്ഷി കിടക്കുന്നൊക്കെ അവിടെയായിരുന്നു രാത്രി. അതെ അതെ, അതായത് അന്ന്, എന്നാൽ ഇപ്പോഴും ഉണ്ട്, ഒരു 10-15 പേരുണ്ട് അവിടെ പ്രായമായ ആളുകള്. അവര് നമ്മൾ ഈ പറഞ്ഞ പൈസ വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമല്ല, ഈ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളുകള്, നോക്കാൻ ആരും ഇല്ലാത്ത ആളുകള്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മള് നമ്മുടെ ഒരു കോർപ്പറേറ്റ് മിഷന്റെ ഭാഗമായിട്ട് അവരെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രം. എന്തായാലും പാമ്പാടിയും അരങ്ങാട്ടുപള്ളിയും തമ്മിൽ വലിയ ദൂരമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളൊക്കെ അവസാനം നിങ്ങളെയൊക്കെയാണ് നമ്മുടെ പ്രതീക്ഷ. നിങ്ങൾ കാണുമല്ലേ, നമുക്ക് ഒരുമിച്ച് ജോളിയാക്കാം അവസാന കാലം. നിങ്ങൾക്ക് അവസാനം തരിക ഗംഗാട്ടിലൊക്കെ റെഡിയാക്കി അതിനുണ്ടല്ലോ താഴേക്ക്. ഇല്ല, ഇവിടെയാണ് അല്ലേ മെയിൻ? ആ, മറ്റേ ബേസ്മെന്റ്. ആ, താഴെ ബേസ്മെന്റ് ആണ് അല്ലേ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ഗംഭീരമായ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. ഇവിടെയായിരുന്നു ഞാൻ വരുമ്പോൾ കോൺവക്കേഷൻ ചടങ്ങൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഇതൊക്കെ ശരിക്കും വാടകയ്ക്ക് കൊടുക്കാം കേട്ടോ, എല്ലാം ബർത്ത്ഡേ പാർട്ടിക്കും അങ്ങനെയൊക്കെ കൊടുക്കുമോ? ഈ നമ്മുടെ ജാതകത്തില് ഈ ഉണ്ടാക്കിയിടുന്നതിനൊന്നും കാശുണ്ടാക്കുക എന്നുള്ളൊരു ജാതകം ഇതില്ല. നിങ്ങളാണ് അതിലൊക്കെ ആശൻ. നിങ്ങൾ ഇതിന്റെ എല്ലാം മാർക്കറ്റിംഗ് ഏൽപ്പിച്ചാലും ഞാൻ പോലും ആലോചിക്കാം. നിങ്ങൾ ഭയങ്കര കാശുണ്ടാക്കുന്ന ആളല്ലേ, ജീവിച്ചു പോകാനുള്ള കാശുണ്ടാകുന്നു, പ്രസ്ഥാനത്തിന് പേരുണ്ടാവുന്നുണ്ട്, പ്രശസ്തി ഉണ്ടാകുന്നുള്ളതല്ലാതെ. ഇപ്പൊ ഈ സ്ഥാപനം, ഈ ഒരു ക്യാമ്പസ് തന്നെ വേണമെങ്കിൽ മാസം തോറും നിങ്ങളുടെയൊക്കെ കിട്ടിയാൽ എത്ര കോടികൾ ഉണ്ടാക്കും. സത്യം കേട്ടോ, ഇങ്ങനെ മാർക്കറ്റിംഗ് അറിയാം, ജീവിക്കാൻ അറിയാം, ജീവിക്കാൻ അറിയാത്തൊരു മനുഷ്യനായി പോയി ഞാൻ. അങ്ങനെ ഒരു ദുർബലനും ഒരു സാധുവുമായി പോയി ഞാൻ ഭീകരമാണ് കേട്ടോ. ഒരിക്കലും പാലക്കാട് ക്രിസ്ത്യാനികളൊന്നും അങ്ങനെ ജീവിക്കാൻ മറന്നു പോകുന്നവരൊന്നും, നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. ഈ പാലക്കാട് ക്രിസ്ത്യാനികളിലും ഇങ്ങനെയുള്ള നിങ്ങളെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്, അവിടെ പോയി. അപ്പൊ അങ്ങനെയാണെങ്കിലേ നിങ്ങൾക്ക് അവസാന കാലത്ത് ജീവിക്കാൻ ഞാൻ വേണ്ട സെറ്റപ്പൊക്കെ ചെയ്തു തരാം. അത് വേണം, നിങ്ങളുടെ വൃദ്ധസാധനം വേണമെന്നില്ല ഞങ്ങൾക്ക്. കാരണം എന്തായാലും സന്തോഷം പൈസ ഒന്നും ഉണ്ടാക്കാതെ അവസാന കാലത്ത് വരെ ദാരിദ്ര്യത്തിലും കടത്തിലാവുമ്പോൾ ഞാൻ വലിയ പണക്കാരനായതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്തു തരാം. തീർച്ചയായിട്ടും, നിങ്ങളിലൊക്കെയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്രതീക്ഷ. അതുകൊണ്ട് മോളെ ഇപ്പം ജോലിക്കൊക്കെ വിട്ടിട്ടുണ്ട്, അവളിപ്പോ ഒരു ലെക്ചറാണ്. ഞാൻ മക്കളോട് പറയുന്നേ, നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കിക്കണം, അല്ലാതെ പുള്ളി പറഞ്ഞ തന്നെ ശ്രീ ജോർജ് കുളങ്ങര. ആ, പുള്ളി എൻ്റെ അടുത്ത് അങ്ങനെ ആദ്യം പറഞ്ഞു, പണി ഒക്കെ പഠിച്ചോളുക, ചെയ്തോളുക, കാശുണ്ടാക്കിക്കൊള്ളുക, ജീവിച്ചോളുക, ഞാൻ എൻ്റെ വഴിക്ക് പോകും എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ, അല്ലാതെ ഇപ്പം നമ്മളിതൊക്കെ ചെയ്യുന്നത് എനിക്ക് കെട്ടിടം പണിയെന്നൊക്കെ ഇഷ്ടമാണ്. കെട്ടിടം പണിയെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ലോക നിലവാരത്തിലുള്ള സാധനങ്ങളെക്കുറിച്ച് കേരളത്തിൽ വന്ന് പ്ലാനിംഗ് ബോർഡിലും ഗവൺമെൻറ്റിലെ പ്രതിനിധികളുടെ അടുത്തും ഒക്കെ പറയുമ്പോൾ ഉള്ളൊരു പ്രതിസന്ധി എന്താ, അതും നടത്തണം വേണ്ടിയാണ് അവരാ തീരുമാനിക്കുന്നത്. ഇവിടെ അതല്ല, ഇത് നടത്തണം വേണ്ടി ഞാനാ തീരുമാനിക്കുന്നത്. അപ്പം നമ്മുടെ മനസ്സിലുള്ള ഒരു ഐഡിയയിൽ ഒരു ക്യാമ്പസ്, ഒരു സ്റ്റുഡിയോ, അല്ലെങ്കിൽ ക്ലാസ് റൂം, റിസപ്ഷൻ, അല്ലെങ്കിൽ ഓഫീസ്, ഇതൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ. അത് ചെയ്യുക. അത് ചെയ്യുമ്പോൾ അത് ഓടാൻ മാത്രമുള്ള വരുമാനം കിട്ടുന്ന രീതിയിലുള്ള ചില സംരംഭങ്ങളും ആ കൂടെ നടക്കും. അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വലിയ അധികം ലാഭം ഉണ്ടാക്കുന്ന ഒരാളല്ല ഏത് കാര്യത്തിലും. തന്നെയല്ല, എനിക്ക് തോന്നുന്നു ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്നത്തെ എന്ന് തിരിച്ചു കിട്ടാനല്ലേ കാലമെടുക്കും. അതാ, അപ്പൊ ഞാൻ പറഞ്ഞത് ബുദ്ധിപരമാണെങ്കിൽ ഇത് വാടകയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഐ ടി കമ്പനി. കാരണം ഇതൊക്കെ ഇസെസിന്റെ തൊട്ടടുത്തല്ലേ, ഇതെല്ലാം പല ഐ ടി കമ്പനിയൊക്കെ വേണമെങ്കിൽ ഓരോ ഫ്ലോറും കൊടുത്താൽ ഇഷ്ടംപോലെ കാശ് കിട്ടും, വീട്ടിലിരിക്കാം, മാറ്റിയിട്ട്. അതെ, എന്നിട്ട് നമ്മൾ പിന്നെ അങ്ങ് ഇറങ്ങിയാൽ മതിയല്ലോ. സത്യത്തിൽ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ ഈ ചാനൽ നടത്തി ഈ പരിപാടിയൊക്കെ ചെയ്യുന്നതിന് പകരം അല്ല ബൈജു നായരെ പോലെ ഈ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു ക്യാമറയും അല്ല ഉള്ള ഈ പറഞ്ഞ പ്രസ്ഥാനങ്ങൾ നടത്തലെല്ലാം ഉപേക്ഷിച്ചിട്ട് എല്ലാ ഒരു സഞ്ചാരമോ പിന്നെ എന്താ കുഴപ്പം? ഇപ്പം ആരാ തടസ്സം? നിങ്ങളെപ്പോലുള്ള ഞങ്ങൾ നിർബന്ധിക്കുന്നുണ്ട് നിങ്ങൾ ചാനൽ നടത്ത്, ഞങ്ങൾക്ക് കണ്ടേ പറ്റൂ, അതാണ് പ്രശ്നം. അപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ, സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് പോലും ബൈജു നായരാകണമെന്നാണ് ആഗ്രഹം. അതെ, തീർച്ചയായിട്ടും. ആ, അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലെ, ഇന്ന് വന്ന് ധന്യമായി ദിവസം. അപ്പോൾ ഇന്ന് ഹാപ്പി ബർത്ത്ഡേ. ആ, സെയിം ടു യു. സെയിം ടു യു അല്ലല്ലോ, താങ്ക് യു. ഇന്ന് ഇന്ന് ബൈജു നായരുടെ പിറന്നാൾ ദിവസമാണ് കേട്ടോ. 32 വയസ്സ് ഇന്ന് പൂർത്തിയായിരിക്കുകയാണ്. ആണല്ലേ? 32 ആയി. 32 കണ്ടാൽ പറയാലോ കേട്ടോ. ആ, തീരെയില്ല, തീരെയില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു 32 വയസ്സ് തികയുന്ന ഈ വേളയിൽ സന്തോഷത്തോടൊപ്പം കുറച്ചേരം സമയം ചിലവഴിക്കാൻ പറ്റി. നമുക്കിന്ന് വണ്ടി ഒന്ന് കാണാം, എവിടെ ഉണ്ട്?
വണ്ടി താഴെ ഉണ്ടാവും, അന്ന് അങ്ങോട്ട് പോവാം. അപ്പോൾ എന്തായാലും ഞാൻ സന്തോഷം കാണാൻ വരുമ്പോൾ എന്തായാലും വണ്ടി കാണാതിരിക്കുകയല്ലോ, വണ്ടി കാണിക്കാതെ എനിക്ക് പോകാൻ പറ്റില്ല. സന്തോഷം പ്ലീസ്. അതെന്താ പ്രശ്നം അറിയോ? സത്യം പറഞ്ഞാൽ ആളുകൾ നിങ്ങൾ എന്നെക്കുറിച്ച് നിങ്ങൾ നാട്ടുകാരിലൊരു മോശം ഇമ്പ്രഷൻ ഉണ്ടാക്കി. പലരും എന്നെ കാണാൻ വരുമ്പോൾ സാറിൻ്റെ വണ്ടിയുടെ ശേഖരം ഒന്ന് കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കാണാൻ വരുന്നു. അത് ഞാനെന്തോ വണ്ടി ഭ്രാന്തനാണെന്നും ഞാൻ വണ്ടികൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഒരു കോടീശ്വരനാണെന്നും ഒക്കെ ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. പഴയ 75 വർഷം പഴക്കമുള്ള കോളിസും 25 വർഷം പഴക്കമുള്ള ടെറാക്കാനും ഒക്കെയാണോ ജനങ്ങൾ നിങ്ങൾ കോടീശ്വരനാന്ന് വിചാരിക്കുന്നത്? ആളുകൾ തെറ്റിദ്ധരിച്ച് നിങ്ങളുടെ പ്രസന്റേഷന്റെ പ്രത്യേകത കൊണ്ടായിരിക്കും ആളുകൾ അങ്ങനെ ധരിച്ചു വെച്ചു. അപ്പം ഞാൻ വണ്ടിയിൽ ഒട്ടും ഭ്രമമുള്ള ആളല്ല. പ്രത്യേകിച്ച് നിങ്ങൾ ഇപ്പൊ ബെൻസ് ജി എസ് എന്നൊക്കെ ഇടക്കിടക്ക് പറയുമ്പോൾ എനിക്കൊരു ചമ്മല. ഈ ബെൻസ് ഒക്കെ ബൈജു നായർക്ക് പോലും ഉണ്ടെന്നേ എനിക്ക് വെറുതെ പഴി കിടന്ന കിട്ടിയതല്ല, ഞാനും അധ്വാനിച്ച് വാങ്ങിച്ചതാണ്. അതെ, എന്നാലും പിന്നെ ഞാനിത് കേമാന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം. നിങ്ങൾ അറിയില്ലായിരുന്നോ ഞാൻ ബെൻസ് വാങ്ങിച്ചു? അപ്പൊ നിങ്ങൾക്ക് വല്ല പോഷക്കേനൊക്കെ വാങ്ങിച്ചാൽ പോരായിരുന്നു, എന്നെ ഈ കുറ്റം പറഞ്ഞില്ല. ഇല്ല, നിങ്ങൾ ബെൻസ് മേടിച്ചാൽ ഞാൻ മേടിക്കും അംബാസഡറായിരിക്കും. നിങ്ങളോട് അങ്ങനെ എനിക്ക് പ്രതികാരം ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊക്കെ വാങ്ങിച്ച മറ്റേ ചെറിയ GLS അത് മനസ്സിലാക്കണം. ഈ എളിമ കൊണ്ട് ഈ മനുഷ്യൻ ഇത്ര ഭയങ്കര എളിമയാണ്, സാധാരണ ഇത്ര എളിമയില്ലാത്തതാണല്ലോ. എന്താണെന്നറിയോ, നിങ്ങളോട് ഏറ്റുമുട്ടാൻ ഇനി അതേ ഉള്ളൂ മാർഗം മനസ്സിലായി. അഹങ്കാരം കാണിച്ച് നിങ്ങളുടെ ഒപ്പം പിടിച്ച് നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റിയല്ല. എന്നാലും ഈ എളിയ കലാകാരൻ്റെ ബെൻസാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ നല്ല ബൈജോന്നാർക്ക് പോലും ബെൻസ് ഉണ്ടെന്നുള്ളതുകൊണ്ട് പിന്നെ സംഭവമൊന്നുമില്ല എന്നാണ് സന്തോഷം പറഞ്ഞു തന്നത്. എന്നാലും ഇത് ഗംഭീര സ്ഥലം കേട്ടോ, ഇങ്ങനെ പാർക്കിംഗ് ഏരിയ ആണ്. പക്ഷേ ഇവിടെ വേണമെങ്കിൽ ഇവിടെയും വേണമെങ്കിൽ ഒരു സിനിമ ഷൂട്ട് ചെയ്യാവുന്ന അത്രയും വലിപ്പം ഉള്ള ഒരു ഏരിയ ആണ്. അതായത് നമ്മൾ ഈ കെട്ടിടം പണിയുമ്പോൾ ഏറ്റവും പ്രധാനം ഞാനിപ്പോഴും ചിന്തിക്കുന്നത് പാർക്കിംഗ് ആണ്. ആ ശരിയാണ്, നമ്മൾ കിടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന സ്ഥലത്തേക്കാൾ കൂടുതൽ പാർക്കിംഗ് അതാണ്. അത് പാർക്കിംഗ് പലരും അറ്റപ്പറ്റപ്പണം നോക്കും. സത്യം, ശരിയാണ്. ഇവിടെ ഒരു 25 കൊല്ലം കഴിഞ്ഞു ആളുകൾക്ക് വണ്ടിയും കൊണ്ട് വന്നാൽ പാർക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ സ്ഥലം കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു പോലീസ്. നമ്മൾ ഈ പല സാധനങ്ങളും പോകാൻ തന്നെ പഠിക്കും, ഈ പാർക്കിംഗ് ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. ശരിക്കും അത് അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും എന്തായാലും ഇതൊരു ഗംഭീര ഒരു ബിൽഡിംഗ് ആണ്. നിങ്ങളെ കണ്ടിട്ടുണ്ടാകും കേട്ടോ, കാക്കനാട് സെസ്സിൻ്റെ തൊട്ടടുത്താണിത്. ഇവിടെയാണ് ഈ ഒരു കോഴ്സൊക്കെ പഠിപ്പിക്കുന്ന കോളേജ് സ്കൂൾ അല്ലേ, കോളേജ് അല്ല സ്കൂൾ, മീഡിയ സ്കൂൾ, മീഡിയ അക്കാഡമി ഒക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ സന്തോഷം, വലിയ സന്തോഷം, വീണ്ടും സന്തോഷം കാണാൻ സന്തോഷം. സന്തോഷം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ബൈജുവേ ബൈജു. നിങ്ങളുടെ പേരിൽ ഒരു മദ്യമൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു. എൻ്റെ പേരിൽ അത് ചൈനയിലെ ചാരായത്തിൻ്റെ പേര് ബൈജു എന്നാണല്ലോ. ആ, പക്ഷെ എൻ്റെ അച്ഛൻ ചൈനയിലൊന്നും പോയിട്ടില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഈ പേര് വന്നത് എനിക്ക് അറിഞ്ഞു കൊടുത്തത്? ചൈനക്കാരായാലും ഇന്ത്യ വന്നാലും മതിയല്ലോ. എൻ്റെ പേര് കണ്ടിട്ടുണ്ടപ്പോൾ ചാരായത്തിൻ്റെ പേരിട്ടോ. എന്തായാലും ചാരായ എന്നുള്ള അല്ല ബൈജു എന്നുള്ള ചാരായവും അയ്യപ്പ ബൈജു എല്ലാം കൂടി നമ്മുടെ പേര് നശിപ്പിച്ച് ചീത്തയാക്കി വെച്ചു. നമ്മളാണ് ഒരു തരി മദ്യം പോലും തൊടാത്ത ആളുമാണ്. മാത്രമല്ല നിങ്ങളുടെ സ്വഭാവ വിശേഷം വെച്ചിട്ട് ഒരു പ്രോഡക്റ്റ് പോയി ഇറങ്ങി ബൈജു സാപ്പ്. കൂടുതലൊന്നും പറയാലോ, ബൈജു സാപ്പ്, ബൈജു സാപ്പ്. അങ്ങനെയൊക്കെയാണ് കഥ. അപ്പോൾ എന്തായാലും ഇതൊരു ഗംഭീര വിഷനാണ്. ഇത് മുന്നോട്ട് സന്തോഷത്തിൻ്റെ എല്ലാവിധ എന്താ പറയണ്ടേ ആശംസകളും. ആശംസകളല്ലേ നമ്മൾ സന്തോഷത്തിൻ്റെ ഈ വിഷൻ എന്ന് പറയുന്നത് എവിടം വരെ എത്തുമെന്ന് എനിക്കറിയാം. ഈ ഒരു സംഭവമൊന്നും അല്ല മനസ്സിലുള്ളത്. അത് ഇന്നസെൻ്റ് പറഞ്ഞത് എവിടം വരെ എത്തുമെന്ന് എനിക്കറിയാം. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്, എനിക്കറിയാം. ഈ പറഞ്ഞ പോലെ നല്ലൊരു എന്താ പറയുക, നമ്മളെ ഞെട്ടിക്കുന്ന ഒരു സിനിമ അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു കെട്ടിടത്തിൽ നിന്നും സന്തോഷം തലകത്തുനിന്നും ഒക്കെ വെളിയിലേക്ക് വരും. അല്ല, അതെല്ലാം ഞാൻ ചെയ്യുന്നല്ല ഇതിൻ്റെ അർത്ഥം. അല്ല, നമ്മുടെ പിള്ളേർ അടുത്ത തലമുറ അല്ലെങ്കിൽ ഇവിടെ പഠിച്ചിറങ്ങുന്നവർ അതെ ആ ലെവലിലേക്കൊക്കെ എത്തുകയും അതെ അങ്ങനെ വലിയ അതെ വളരട്ടെ. അതായത് ഒരു ഹോളിവുഡിനോട് കിടപിടിക്കുന്ന ഒരു സ്റ്റുഡിയോ ആയിട്ടൊക്കെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്ന പുറകിൽ കൂടി ആകട്ടെ, ആളുകൾ തെറ്റിദ്ധരിക്കരുത്. അത് ശരിയാണ്, ഭാഗമാണ്, നമ്മൾ താഴെ കൂടിയാണ് വന്നത്. എന്നാൽ ഇതാണ് മുൻഭാഗം. ഇവിടെ പാർക്കിങ്ങിനൊക്കെ ഇഷ്ടംപോലെ സ്ഥലം ഇവിടെയുണ്ട് അല്ലേ. തന്നെ ഇവിടെ നിന്ന് മതിൽ കെട്ടി തിരിച്ചിട്ടില്ലല്ലോ, അതൊക്കെ ഒരു വിദേശ സ്റ്റൈലിലാണല്ലോ ചോദിക്കുന്നത് അല്ലേ. ആ അതുള്ള നമ്മളീ മതിലുകളില്ലാത്തൊരു ലോകത്തെക്കുറിച്ചല്ലേ നമ്മൾ. ജർമ്മനി അല്ലായിരുന്നു അല്ലേ, മതിലുകളില്ലാത്ത ജർമ്മനിയിൽ നിന്ന് പറഞ്ഞ എൻ ബി രാജേന്ദ്രൻ എഴുതിയൊരു പുസ്തകമുണ്ട്, അതാ പെട്ടെന്ന് എനിക്ക് മനസ്സിൽ വന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. എന്തായാലും ഇതാണ് ആ ബിൽഡിംഗ്. അപ്പം നിങ്ങൾ ഇവിടെയൊക്കെ പോകുമ്പോൾ കാണാം ഇനിയിപ്പം. അപ്പോൾ സന്തോഷം, താങ്ക് യു സോ മച്ച് സമയം സ്പെൻഡ് ചെയ്തതിന്. വീണ്ടും അടുത്തും കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിക്കുമ്പോൾ ഞാൻ വീണ്ടും വരാം. അതെ കേട്ടോ, വിരാമൊന്നും ഇല്ലല്ലോ. ഇല്ലില്ല, വിശേഷം അറിയിച്ചാൽ മതി. നിങ്ങൾക്ക് വിശേഷമാകുമ്പോൾ എന്നെ അറിയിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ സന്തോഷം പകാം. ബൈ, താങ്ക് യു.